അപ്പം അറിയാലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ, കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിച്ച മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംഭവിച്ച നഷ്ടങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്? ഏകദേശം നോമ്പ് ഏകദേശം പകുതി ആയപ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി കിട്ടിയത്. ഇവിടെ മിഠായിത്തെരുവ് ടോട്ടലി ഓപ്പൺ ചെയ്തത് ആ ഒരു ടൈമിലാണ്. പക്ഷേ വാഹനങ്ങളൊന്നും പക്ഷേ കടത്തി വിട്ടിട്ടില്ല. ആ ചടന്ന് പറയുന്നത് ഏകദേശം തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. കൈനീട്ടം വിറ്റാൽ അത്ര ആയെന്നുള്ള അവസ്ഥയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഓപ്പൺ ചെയ്തപ്പോ. നോമ്പിന്റെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ആ ഒരു രീതിയിലേന് ഓപ്പൺ ചെയ്തു. വണ്ടി കയറ്റി വിടില്ലായിരുന്നു, നമ്മൾ തന്നെ വണ്ടിയൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടാണ്. വണ്ടി വരുന്നത് വലിയൊരു സീനാണ്. മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി കഴിഞ്ഞാൽ ആൾക്കാരും കൊണ്ട് വരുന്നു, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ചുറ്റോടില്ല, വളരെ കുറവാണ്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ, ഇന്നലെ മുതലാണ് വണ്ടി എടുത്തിടാൻ തുടങ്ങിയത്. നമ്മളൊക്കെ ആശ്രയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് മലപ്പുറം ആ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വന്ന് പർച്ചേസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇതൊന്ന് കാണണം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വരല്. അപ്പം അതൊന്നുമില്ല, മലപ്പുറം അവിടുന്ന് ഇവിടെ നിന്ന് ആൾക്കാർ വരാനില്ല. ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇവിടെ വന്ന് എടുക്കണമെന്നില്ല. പിന്നെ ഈ സീനാണ് എന്താ പറയാ, ആ ഒരു സത്യമാണ്. അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരു ഷോപ്പിൽ ഇത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ എത്ര ആൾക്കാർ പറ്റും? ഇവിടെ ഇപ്പം രണ്ട് സ്റ്റാഫും രണ്ട് കസ്റ്റമറും പറ്റുള്ളൂ. ഇനിയിപ്പോ വേറെ കാര്യം, ഇപ്പോ ഇനി ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നും മറ്റും വരുന്നുണ്ട്. അപ്പൊ അവര് ഇതുപോലെ ബിസിനസ് സാധനങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ലെവലിലാണ് വരുന്നത്. അപ്പൊ അവരോട് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ? എന്തായാലും എന്ത് തുടങ്ങിയിട്ട് ഇനി കാര്യമില്ല. സ്വന്തമായിട്ട് എന്ത് തുടങ്ങി കഴിഞ്ഞാലും ഒന്നാമത് കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല പൈസ വേണം. എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് അവര് വന്നിട്ടുണ്ടാവുക. പിന്നെ വീട്ടിലിന് ചെലവുണ്ടാവും. ഒരാള് വീട്ടിലെ ഒരാൾ മാത്രമാണ്, ഒരാൾ ഗൾഫിലുള്ളതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ജോലി ചെയ്തിട്ടായിരിക്കാം വീട്ടിലുള്ളവർ കയ്യ. അപ്പം ഇവിടെ വന്നിട്ട് ഇനിയൊരു എമൗണ്ട് കയ്യിൽ എന്തായാലും ഉണ്ടാവില്ല ഫസ്റ്റ് അത്. പിന്നെ ഇവിടെ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാർ എന്താ പറയാ, ഉള്ള പൈസ കയ്യിൽ എന്താക്കാ ആവശ്യത്തിന് ചെലവാക്കാന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ എന്ത് ബിസിനസ് ആണെങ്കിലും. പിന്നെ ഇപ്പം പച്ചക്കറിയും അതേപോലെ പിന്നെ മസാല സാധനങ്ങളൊക്കെ ആണെന്ന്, ഫ്രഷ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നടക്കുകയായിരിക്കും. ഇങ്ങനത്തെ ഡ്രസ്സ് ഇവിടെ മിഠായിത്തെരുവിലെ മെയിൻ എന്താണ്, ഡ്രസ്സ് ടെക്സ്റ്റൈൽസ് സാധനങ്ങളൊക്കെ ആണ് മൊത്തം. ആ ഒരു ബിസിനസ് ചെയ്തിട്ട് ചിലപ്പം കാര്യം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സാരി മാക്സി ഒക്കെ കയറി കൊടുത്ത് അതുപോലെ ടോപ്പിന് പിടിയും വലി മാക്സിക്ക് ഒന്നും തമ്മിൽ ഷോളിന് ഷോട്ടും കിട്ടും ഒക്കെ വില കുറവ് കയറി കൊടുത്തു. നാല് മാക്സി 500, നാല് ടോപ്പ് 500 ഒക്കെ വില കുറവ് കയറി കൊടുത്തു. നാല് ടോപ്പ് 500, രണ്ട് ലെഗിൻസ് നോക്കി രണ്ട് ഷോൾ കയറിക്കോളി. നോക്കിയിട്ട് കഴിക്കണം, ഇഷ്ടപ്പെട്ട് എത്താൻ മതി. കയറി കൊടുത്തു കയറിക്കോളി ടോപ്പ് ഷോള് മാക്സി ഒക്കെ കണ്ട് കയറി. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ട്, വില കുറച്ചാണ്. പിന്നെ സാധനങ്ങളൊക്കെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അവസ്ഥ വെച്ചൊക്കെയാണെങ്കിൽ വളരെ മോശമാണ്. ഇതിനാണെങ്കിൽ ഇപ്പൊ പണിക്കാണെങ്കിൽ മൂന്നോ നാലോ പണിക്കാര് കൂടുതലില്ല. ഇതിനാണെച്ചാല് ഒപ്പൂല. ഈ ഒരു അവസ്ഥ വെച്ച് പോവാണെങ്കിൽ ഇപ്പൊ ഡെവലപ്പായി വരാണെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർട്ട് ചെയ്ത സമയമുണ്ട്. വളരെ മോശത്തിലൊക്കെ പോകുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിയമങ്ങളും, മീൻസ് സ്റ്റാഫുകളെ കുറക്കണം എന്നുള്ള നിയമം, അതൊരു പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒരുപാട് ട്രയൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ കസ്റ്റമറുടെ ഒരു മനോഭാവം ഒക്കെ എങ്ങനെയാണ്? ട്രയൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ട്രയൽ ചെയ്യണം, എന്നാലും അവര് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതിലിപ്പോ വിവിധ കസ്റ്റമേഴ്സിന് നോക്കി ശ്രദ്ധിച്ചിട്ട് എടുക്കുള്ളൂ. നോക്കി നോക്കി സൈസ് നോക്കി എടുക്കാം. അതല്ല വെച്ചിപ്പോ ഫിറ്റിംഗ് ഇല്ലാന്ന് പറയുമ്പോ തന്നെ ഓരോരു വേണ്ടെന്ന് വേറെ നോക്കാം, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്. പക്ഷെ എവിടെ നോക്കിയാലും ഇപ്പൊ ഈ ഒരു നിയമം, പക്ഷെ അതെല്ലാം മാളിലൊക്കെ ആകുമ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആദ്യം ബ്രാൻഡിലൊക്കെ ആകുമ്പോ അധികം ഫിറ്റിംഗ്സ് ഒന്നും വരുന്നില്ല. അവര് സൈസ് ആയിരിക്കും, അവരുടെ സൈസ് പറഞ്ഞാൽ സെയിം സൈസ് ആയിരിക്കും വരാം. ഞങ്ങളിപ്പോ ഞങ്ങൾ പ്രൊഡക്ഷൻ ഒക്കെ ആകുമ്പോ അങ്ങനെ പ്രശ്നം തന്നെ വരുന്നില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ ഇപ്പോ ഒരു ഇനി നിങ്ങളുടെ ഒരു ഒരു ഐഡിയയിൽ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? കാരണം ഇപ്പൊ ഒരു ഒരു കുറച്ച് കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിരിക്കും ഇനിയിപ്പോ എല്ലാവരും ഒന്ന് ശ്രമിക്കണ്ടാവുക. അപ്പൊ ബിസിനസ്സിൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാം.
ഓൺലൈൻ ആയിട്ട് വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം മെച്ചപ്പെട്ട് നിൽക്കുന്നത്. ആ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിലവിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അതുണ്ട്, പിന്നെ ഒന്നുകൂടി അതിൽ കൂടുതൽ ഇൻവോൾവഡ് ആവാൻ, ആ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാല്ല പരിപാടി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വെരി മച്ച്. അപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ്, എന്താണ് ബിസിനസിന്റെ? ടോട്ടലി ഡൾ ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ സാഹചര്യത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യമായിട്ട് ഇവിടെ സീസൺ ബിസിനസ് ആണ് മെയിനായിട്ട്. സീസണിലെ കച്ചവടം അൺസീസണിൽ പിടിച്ചു നിൽക്കായിരുന്നു. കാരണം ഇപ്പൊ സീസണ് ഈ പ്രാവശ്യം അല്ല പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കായിട്ട് അതിനു മുന്നേ നിപ്പായിട്ടും. ഈ കച്ചവടക്കാർക്ക് പറ്റി ഭയങ്കര ദയനീയമാണ്. കാരണം ഇവിടെ എസ്എംസിയിലെ കച്ചവടക്കാർ എന്ന് പറഞ്ഞാല് 60-70% സ്വർണം പണയം വെച്ചിട്ടും ബാഗൊന്നും കടമായിട്ടുള്ള കച്ചവടം സ്വന്തം ഷോപ്പുള്ള ആൾക്കാർ കുറവാ. ഡെയിലി വലിയ ഭീമമായ വാടക കൊടുത്തിട്ട് നിൽക്കുന്ന ഷോപ്പുകാരാണ്. ഈ സന്ദർഭത്തിൽ വാടക വരെ കൊടുക്കാൻ പറ്റില്ല, പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം വമ്പൻ പ്രതിസന്ധിയിലൊക്കെ പോണേ. കാരണം ഓരോ ദിവസവും ചില്ലറ കച്ചവടമായിട്ടൊന്നും സ്റ്റാഫും കറന്റിന്റെ ചാർജൊന്നും കൊടുക്കാൻ പറ്റില്ല. വളരെ ദയനീയ അവസ്ഥയിലൊക്കെ പോണത്. ഇനിയിപ്പോ ഇപ്പൊ തന്നെ ഓരോ ഘട്ടത്തിൽ പല ആൾക്കും സർക്കാർ ഓരോ ഇത് പറഞ്ഞിട്ട്, കാരണം വ്യാപാരികൾക്ക് ഒന്നൊരു പാക്കേജും നിലവിൽ വന്നിട്ടില്ല. വ്യാപാരികൾക്ക് എന്തെങ്കിലും പാക്കേജൊക്കെ വന്നാൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ഇനി ഒരുപാട് ആൾക്കാർ, ഇപ്പൊ പ്രവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ബിസിനസ്സിലേക്കാണ് അവര് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അവരോട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വ്യാപാരികൾ വന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ബിസിനസ് നിലവിലുള്ള ബിസിനസ് ചെയ്തും കൊണ്ടിരിക്കുന്നവർക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പുതിയൊരു ബിസിനസ് തുടങ്ങാന്നുള്ളത് തന്നെ നടക്കുന്ന കാര്യമില്ല. കാരണം വ്യാപാരികളുടെ ഇനി ഗൾഫിൽ പ്രവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും പ്രതിസന്ധി കൂടുള്ളൂ. കാരണം ഇവിടെ പണിയൊന്നുമില്ലാണ്ട് ഒരുപാട് പ്രത്യേകിച്ച് ഇങ്ങനെയല്ല, അല്ലാതെ അവശ്യ സാധനങ്ങളുടെ ഒരു സർവീസ് അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറെയൊക്കെ അല്ലെ. കേന്ദ്രവും 8-ാം തീയതിക്ക് ശേഷം കുറെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ സർക്കാർ നിലവിൽ കാബിനറ്റിൽ പെടുത്തുമെന്ന് അറിയില്ല. എന്നാലും ഒരുപാട് പ്രതിസന്ധി തന്നെയാണ്. ബസ് ഓടണോ വന്നാൽ എസ് എം സിയെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടുന്നില്ല. അതെ അതെ. കാരണം ഈ 2 ദിവസമായിട്ടുള്ള വാഹനം ഇപ്പം ഇതിന് പുറത്ത് വരുന്നത് മറ്റൊരു മൊത്തം വാഹനം ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു. പോലീസ് ഇപ്പോഴാണ് ഇവിടുത്തെ പ്രയാസം. 2 ദിവസമായിട്ടുള്ളൂ എന്തെങ്കിലും തുടങ്ങി അത് ഒഴിവാക്കിയിട്ട്. പിന്നെ ഇതിലെ വാഹനം തീരെ ഓടുന്നില്ല, 2-വീലർ വരെ ഓടുന്നില്ല. നിലവിൽ ഇത് പറഞ്ഞത് 2 മാസത്തേക്ക് പരീക്ഷാടിസ്ഥാനത്തിൽ മാത്രം നോക്കാന്ന് പറഞ്ഞത്. കേരളം തമിഴ്നാട് ഇതിനൊക്കെ ഇങ്ങനെ വ്യത്യസ്ത കളർ എടുക്കാം, എന്നിട്ട് ഇതേപോലെ നമുക്കൊരു തുണി കൊണ്ട് തുടച്ചാൽ നനവുള്ള തുണി വേണമെന്ന് മാത്രമേ, മായ്ച്ചാൽ മാഞ്ഞു പോകും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഗുണനപ്പട്ടികയൊക്കെ പഠിക്കാം, 1-5, 2-10, 3-15, 4-5 ഗുണനപ്പട്ടിക എഴുതി പഠിക്കാം. തെറ്റാലും ശരിയാലൊക്കെ നമുക്ക് മായ്ക്കാൻ പറ്റും. ഇനി ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമ്പറുകൾ എഴുതി പഠിക്കാം, 35, 36, 37 അങ്ങനെ എഴുതി പഠിക്കാം. തെറ്റാലും ശരിയാലൊക്കെ നമുക്ക് മായ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ കളർ കൊടുത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ആപ്പിളിൽ നിന്ന് വൈകിട്ട് കളർ കൊടുത്തു. ഓക്കെ, ആ പറഞ്ഞത് നമ്മള് ഇവിടെ ഒരുപാട് കച്ചവടം ചെയ്തിരുന്നതാണ്. ഇപ്പോ ജനുവരി കഴിഞ്ഞപ്പോഴേ പിന്നെ കൊറോണ കാരണം കസ്റ്റമർക്ക് വളരെ കുറവായിരുന്നു. പിന്നീട് ഇപ്പോ നോമ്പ് പകുതി കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഇവിടെ കസ്റ്റമർ കുറവാണ്. ഇപ്പൊ സ്കൂൾ സീസൺ അല്ലേ, നമ്മളിപ്പോ ഒരു പുസ്തകത്തിന്റെ കച്ചവടം ചെയ്യുന്നത് എഴുതിയാലും മായ്ക്കാൻ കഴിയുന്ന ആളുകൾ ഇറങ്ങുന്ന ഒരുപാട് കുറവ് വളരെ കുറവാണ്. ബസ് സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതർ സ്റ്റേറ്റിൽ നിന്ന് അതർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആളുകളൊന്നും വരുന്നില്ല. ഈ പരിസരത്തുള്ള ആളുകളാണ് വരുന്നത്. പിന്നെ ആളുകൾക്ക് ജോലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. വളരെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. ഓക്കെ, പഴയ രീതിയിലേക്ക് ഇങ്ങനെ ആയി പോകുന്നുണ്ട് അല്ലേ? ഇതിലേക്ക് ആയി തുടങ്ങിയിട്ടെന്ന് പറയാൻ വയ്യ. കാരണം ഇപ്പൊ വൈകിട്ട് 7 മണിക്കൊക്കെ ക്ലോസ് ചെയ്തതുകൊണ്ട് കസ്റ്റമറൊക്കെ 5 മണി കഴിയുമ്പോ തന്നെ ആളുകള് വീട് പിടിക്കാൻ നോക്കുന്നു. വാഹനങ്ങളില്ലാതെ ബസ്സുകളൊക്കെ ലാസ്റ്റ് ടൈമൊക്കെ ചിലപ്പോ 5 മണിക്കും 6 മണിക്കും കഴിയും. പെട്ടെന്ന് തന്നെ 6 മണി കഴിയുമ്പോ തന്നെ പിന്നെ ഇവിടെ ആരും ഉണ്ടാവാറില്ല, പിന്നെ മഴയല്ലേ ഇപ്പൊ. ഓക്കെ ഓക്കെ, ശരി ശരി. പുറത്തുള്ള മറ്റുള്ള ബ്രാഞ്ചിലൊക്കെ ും ബെറ്ററാണ്. മാവൂർ റോഡും പാവമണി റോഡിലൊക്കെ
കൊറോണ കാലത്ത് നമ്മളൊരു ഓൺലൈൻ ഇതും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് ഓൺലൈൻ കുറെ മുമ്പ് പല കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പം നമ്മുടെ കൂടെയുള്ളത് വ്യാപാരി വ്യവസായിയുടെ മുൻ പ്രസിഡന്റാണ്. ഇവിടുത്തെ ഈ ഒരു ഈ മിഠായിത്തെരുവിന്റെ ഒരു മെയിൻ പ്രസിഡന്റാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പം അദ്ദേഹത്തോട് ഇവിടുത്തെ ബിസിനസ് സാധ്യതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം? കൊറോണയ്ക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേപ്പിന്റെ പക്കിലാണ് ഞങ്ങളൊക്കെ. അതിനു വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ്. കച്ചവടം എന്നുള്ളത് നമ്മളൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും കച്ചവടം ഇവിടെ കായ് വരുന്നിട്ടില്ല. ആയി വരണം. അതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ആ പേടിയും ഭയാശങ്കൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കൂട്ടത്തിൽ സർക്കാർ ചില സംഗതികളും ഞങ്ങൾക്ക് ചെയ്തേ. കൂട്ടത്തിൽ ജമ്മിമാരും, അതായത് ഭീമമായ വാടക. അപ്പം ആ വാടകന്റെ കാര്യത്തിലൊക്കെ നല്ലൊരു തീരുമാനം ഉണ്ടാവണം. ആ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പൊട്ടുപാടും. പണ്ട് കർഷകരൊക്കെ ആത്മഹത്യ ചെയ്ത മാതിരി ഇനി കച്ചവടക്കാരുടെ ആത്മഹത്യയായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഒരു വക്കീലാണ് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. പക്ഷെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു വെച്ചാൽ 3 മാസം കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ അതിനൊരു മാറ്റം വേണം. ആ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് 3 മാസം 2 എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ അത്രയും കാലത്തിൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കി കിട്ടണം. ഇതിപ്പോ ജസ്റ്റ് ആ ഒരു സമയം നമുക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻട്രസ്റ്റ് അപ്പോഴും അവിടെ കിടക്കുകയാണ്. 2 എടുത്തെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെ കൊടുക്കും. കുറച്ച് മാസം കഴിഞ്ഞ വീണ്ടും കൊടുക്കണല്ലോ, ബാങ്ക് ഉടനടി വിളിക്കല്ലോ. പിന്നെ അതേമാതിരി വൈദ്യുതി ബില്ല്, സർക്കാർ ഒരു സെസ് എടുത്തിട്ട് ഓരോരോ ഏരിയ തിരിക്കുന്നുണ്ടല്ലോ, ചെറുകിട കച്ചവടക്കാര് സ്റ്റാർട്ടപ്പിനൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് ഒക്കെ സഹായിക്കുന്നുണ്ടല്ലോ, കർഷകരെ സഹായിക്കുന്നുണ്ടല്ലോ. അതേമാതിരി കച്ചവടക്കാരെയും സഹായിക്കണം. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. അവർക്കൊരു പുതിയ പാക്കേജ്, അതായത് വാടക, ഒരു വാടക നിയന്ത്രണ ബില്ല് കൊണ്ടുവരണം. ഇതിപ്പോ ജമ്മിമാർക്കുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള വാടക ബില്ല് അത് മാറണം. ഇപ്പോഴത്തെ തന്നെ മറ്റേ ചില സമയങ്ങളിലൊക്കെ വാടക കൊടുക്കാട്ട് ജമ്മിമാര് കടൊഴിയാനൊക്കെ പറയുന്നത് അത് വല്ലാത്ത ക്രൂരതയാണ്. സർക്കാർ ഇതിൽ കണ്ണ് സർക്കാരിനെ കണ്ണ് ഭരിക്കണം. എന്നിട്ട് ജമ്മിമാർക്ക് വാടക എത്ര കാലം ലോക്ക്ഡൗൺ ഉണ്ടായോ അത്രയും കാലം വാടക ചോദിക്കരുത്. അത് ജമ്മിമാരും സർക്കാരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് വേണം. ബാങ്ക് ചെയ്യുന്നുണ്ടല്ലോ, സർക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചല്ലോ, അതേമാതിരി ഇത് കൊടുക്കണം. പിന്നെ പ്രത്യേക പാക്കേജ് വെക്കണം. ഇപ്പൊ നമുക്കിപ്പോ ബോംബെയിൽ പോയിട്ടോ മദ്രാസിൽ പോയിട്ടോ സാധനം വരുത്താൻ കഴിയുന്നില്ല. അന്യ സംസ്ഥാനത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അന്യ സംസ്ഥാനത്തുള്ള അതിശയത്തെ സാധനങ്ങൾ വരുന്നുമില്ല. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി ശുചീകരിച്ചിട്ടൊക്കെ വിൽപ്പനക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെയിൽസിന് ഒത്തിരി കുറവുണ്ട്. അപ്പൊ ഈ സെയിൽസിന് കുറവുള്ള സമയത്ത് നമുക്ക് അതിനൊക്കെ ആ സമയത്ത് ഇതിനുള്ള സാമ്പത്തിക വിഷമം ഒരു 2 ലക്ഷം രൂപ തൊട്ടിട്ട് അതിന്റെ പീഡിയയിലെ ഒരു സെയിൽസ് അനുസരിച്ചിട്ട് തരംതിരിച്ചിട്ട് കുറച്ച് പൈസ അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിന് തിരിച്ചടവ് മതിയല്ലോ. അതിന് ഗ്യാരണ്ടീസ് എങ്ങനെയെങ്കിലും വെക്കാലോ. അതിനൊരു കച്ചവടക്കാരനോ കച്ചവടക്കാരനായിട്ടുള്ള ആധാർ കാർഡോ ബാക്കിയുള്ള പാൻ കാർഡോ വെച്ചിട്ട് ഒരു ഗ്യാരണ്ടി വെച്ചിട്ട് ഒരു ചുരുങ്ങിയ മിനിമം 2 ലക്ഷം തൊട്ട് മുകളിലോട്ടൊക്കെ കടം കൊടുക്കും. എന്നാലേ കച്ചവടം ഉയർത്തെഴുന്നേൽക്കൂ, അല്ലെങ്കിൽ വീണു പോകും. യാതൊരു സംശയമല്ല. ഇതുവരെ കേരളം ഇതുവരെ നേരിടാത്ത അല്ലെങ്കിൽ ഓകി വന്നു ഇപ്പോ ലക്കണം, ലാസ്റ്റ് ലക്കണം, കൊറോണ വന്നു, കച്ചവടക്കാരൻ തളർന്നു കിടക്കാം. കച്ചവടക്കാരൻ പൊന്തണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായ സ്വാധീനം വേണം. അതിൽ ഈ ജമ്മിമാരുടെ വാടക തന്നെയാണ്. വാടക കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാടക കൊടുക്കുന്ന ഒരു ഏരിയയാണ് കോഴിക്കോട് മിഠായിത്തെരു. അപ്പൊ ജമ്മിമാർ വാടകക്ക് സൗകര്യം ചെയ്തു കൊടുക്കും കച്ചവടക്കാർ. ഈ അതേമാതിരി നമുക്ക് കറണ്ട് ബില്ല്, വലിയ ബില്ല വരുന്ന കറണ്ട് ബില്ല്, ഒരു സമയം കഴിഞ്ഞാൽ സ്ലാബ് മാറിക്കഴിഞ്ഞാൽ വലിയ ബില്ലാണ്. അപ്പൊ സർക്കാർ ഇപ്പോഴും ബില്ല് അടക്കേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഉടനടി അടക്കണം.
ഇതൊക്കെ നമുക്കൊരു 10-15 വർഷം മുമ്പത്തെ നിയമങ്ങളോ കാര്യങ്ങളോ ആ നിയമത്തിൽ അതേമാതിരി തന്നെ ലാഭവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ലാഭത്തിനേക്കാൾ ലാഭം കുറവും ചെലവ് കൂടുതലാണ്. കറണ്ടിന്റേത്, വെള്ളത്തിന്റേത്, പിന്നെ കോർപ്പറേഷന്റെ നയം കുറെ അടവുകള്, പ്രൊഫഷണൽ ടാക്സി, ഡിയോണ്ടോ ലൈസൻസ്, ഫുഡ് ലൈസൻസ്, എല്ലാത്തിനും വർധനമുണ്ട്. വാടക അതിനേക്കാളും വർധന. സ്റ്റാഫിന് കൊടുക്കേണ്ടത്, ജീവനക്കാർ കൊടുക്കുന്നത് വലിയ ശമ്പളമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ കച്ചവടക്കാരൻ കച്ചവടം ചെയ്ത് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റില്ല, ലാഭം കിട്ടുന്നില്ല. സർക്കാർ ഇതിൽ ഇറങ്ങണം. ഇതില് വാടകത്തിന്റെ കാര്യത്തില്, കറണ്ടിന്റെ കാര്യത്തില്, വെള്ളത്തിന്റെ കാര്യത്തില്, ഇതിന്റെ ഒക്കെ ബില്ലില് നല്ലൊരു പുതിയ സമീപനം ഇന്നത്തെ കച്ചവടക്കാരൻ കൊണ്ടുപോകും. ചെയ്യണമെങ്കിൽ അതങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബവും കൂട്ടുകുടുംബവും നമ്മുടെ തൊഴിലാളികളും അവരുടെ കുടുംബവും നമ്മുടെ നാട്ടുകാരും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ സർക്കാർ ഉടനടി കണ്ണു പതിയണം. അല്ലെങ്കിൽ ഭാവിയിൽ കച്ചവടക്കാരുടെ ആത്മഹത്യകൾ വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഓക്കെ, എന്തായാലും താങ്ക്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനും. ഓക്കെ, എന്തായാലും താങ്ക്സ്. ഓക്കെ, ബിസിനസ് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഡൾ തന്നെയാണ്. ഇപ്പൊ കച്ചവടങ്ങൾ വരെയൊക്കെ നടത്തുന്നില്ല, പിന്നെ ആളുകൾ ഒന്നാമത്തെ പുറത്തിറങ്ങുന്നില്ല, പിന്നെ ടെക്സ്റ്റൈൽ ഫീൽഡ് ഭയങ്കര മോശമായിരിക്കും. ഡ്രസ്സ് പരിപാടികളൊന്നും ഇല്ല, ഒന്നാമത് ഫംഗ്ഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉള്ളു, പാർട്ടി വെയർ ആയിട്ടുള്ള പോകുന്ന സാധനം. പിന്നെ ഇപ്പൊ ഡെയിലി വെയർ ഐറ്റങ്ങളാണ് കുറച്ച് ഇനിയും ഉള്ളത്. ഭയങ്കര പിന്നെ ഇപ്പൊ സ്റ്റാഫിനെ കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടില്ല, എല്ലാവരും ബസ് ഓടി തുടങ്ങിയാൽ എല്ലാരും വരുള്ളൂ, എന്തെങ്കിലും തീരുമാനം എടുക്കുള്ളൂ. നിങ്ങളുടെ ഈ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് സ്റ്റാഫ് തന്നെ. അത് കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ എസ് എൻ സ്ട്രീറ്റിന്റെ ഒരു അവസ്ഥ. ഇത് കേരളത്തിലെ ഒരു എസ് എൻ സ്ട്രീറ്റിന്റെ മാത്രം ഒരു കഥയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ സംരംഭങ്ങളുടെയും ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോടാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ പല രീതിയിലും പല ആളുകളും ഇപ്പൊ ബിസിനസ് തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയിരിക്കും ഗൾഫിൽ നിന്ന് വരിക. ഗൾഫിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് വരുന്നവരും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരുമായ ഒരുപാട് പ്രവാസികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നാട്ടിലൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ബിസിനസ്സിന്റെ ഒരു അവസ്ഥകളും എല്ലാം നേരിട്ടറിഞ്ഞ്, നേരിട്ട് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവിടെ ഏറ്റവും ഈ ഒരു സമയത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു ബിസിനസ് എന്താണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട്. കാരണം കാലങ്ങളായി ഞാനൊരു പ്രവാസിയാണ്, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവും. കാലങ്ങളായി നമ്മളവിടെ പോയി അധ്വാനിച്ച് ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി അവസാനം പല ബാധ്യതകളൊക്കെ തീരുന്നതിന് ശേഷം നാട്ടിലൊന്ന് സെറ്റാവാം എന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അധ്വാനിച്ച പണം ഒരിക്കലും നഷ്ടപ്പെടരുത്. അപ്പോൾ വളരെ അനുയോജ്യമായ രീതിയിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. അപ്പോൾ നിങ്ങൾക്കായി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഇതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പുതിയതായി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് ജലീൽ സൈനിങ് ഓഫ്. ബൈ ബൈ.